ബഷീർഭായിയുടെ ഹൗസ് ബോട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ തിരിക്കുകയാണ്. നേരെ ലഡാക്കിലേക്കാണ് യാത്ര. 6:30 ആയിട്ടാണ്. ബഷീർഭായിക്ക് വിഷമമുണ്ട്. നല്ല കമ്പനിയായിരുന്നു രണ്ടു ദിവസം. യാത്ര പറയാൻ വേണ്ടി ഒന്ന് നിൽക്കുകയാണ് ഉള്ളി. ഞങ്ങൾ ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഋഷിഭായിയുടെ നമ്പർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കശ്മീർ മുതൽ കാർഗിൽ വഴി ലഡാക്ക്. ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്ത് അങ്ങനെയാണ്. ലഡാക്കിൽ സ്റ്റേ ചെയ്യാം. ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമുക്കതിൻ്റെ ചൂടൊന്നും ചെറുതായിട്ട് പോലും അറിയുന്നില്ല. നല്ല തണുപ്പാണ്, സഹിക്കാൻ പറ്റാത്തതാണ്. കടകളെല്ലാം തുറന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് കടകളേ ഉള്ളൂ. നിങ്ങളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു. അതാ ഒരു പെട്ടെന്നൊരു വണ്ടി തട്ടി തട്ടിയിട്ടാണ് അയാളെ വിട്ട് നിർത്തിയതുമില്ല. പറയാതെ ഉറപ്പിക്കാൻ നിൽക്കുന്ന സ്ഥലമില്ലേ, ഇത് കാശ്മീരിൻ്റെ എൻഡാണ്. കാശ്മീർ ഇനി അങ്ങോട്ട് ലഡാക്കാണ്, ഇത് ലാസ്റ്റാണ്. ഈ കാശ്മീരിൻ്റെ ഇതാണ് അവസാനത്തെ കൊമ്പ്. കാശ്മീരിലുള്ള അവസാനത്തെ കൊമ്പ് കാര്യമാണ്. ഞങ്ങളിപ്പോൾ ലഡാക്ക് റൂട്ടിലേക്ക് കയറി. ഇനി അടുത്ത ലക്ഷ്യം കാർഗിലോട്ട് പോവുക എന്നുള്ളതാണ്. സിറ്റുവേഷനൊക്കെ മാറി, തണുപ്പ് കൂടി. മലനിരകളും നദികളും ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. കാർഗിലേക്ക് 174 കിലോമീറ്റർ ആണ്. നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റ് കാർഗിലാണ്. കാർഗിൽ കണ്ട് ഇറങ്ങുന്നതനുസരിച്ചിരിക്കും നമ്മൾ വൈകുന്നേരം 8 മണിക്ക് ലഡാക്കിലെത്തുന്നു. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ്, സ്കൂൾ ടൈമായി. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നതാണ്. ആ റോഡിൻ്റെ നടുക്കായിട്ട് ആ മരം അങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ ഭംഗിയായി നദിയിലെ വെള്ളമൊക്കെ ഐസൊക്കെ ആയി. കുറേ ഐസ് രൂപത്തിലാണ് കിടക്കുന്നത്. ഇനി ഞങ്ങളുടെ യാത്ര കുറച്ച് റോഡ് നല്ല റോഡാണ്. ഇനി അങ്ങോട്ട് കയറ്റം മാത്രമായിരിക്കും. വണ്ടിക്ക് നമ്മുടെ അവഞ്ചറിന് കയറാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കയറും. അടുത്ത ബോർഡ് കണ്ട് ഇനി അത് സെക്യൂരിറ്റി ഏരിയയായി ചെക്കിങ് ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെക്കിങ് ചെയ്യുന്നൊന്നുമില്ല. വെറുതെ കയ്യാനിച്ചു വിടുന്നേ ഉള്ളൂ.
ഈ ഭാഗമൊക്കെ ഈ സ്ഥലങ്ങളെ കുറച്ച് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. റോഡ് വളരെ മോശമാണ്. നല്ല താഴ്ചയാണ്. വളരെ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ. വെള്ളം കുത്തിവരിച്ചു പോകുന്നുണ്ട്, മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച്. റോഡ് ചെറിയ റോഡാണ്. ആ ചെറിയ റോഡാണ്, ക്ഷമയോടുകൂടി യാത്രയാണ്. വാഹനം ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാം നോക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്, ചില സ്ഥലങ്ങളിൽ ഈ മണ്ണും പൊടിയും ഒരുപാടാണ്. വണ്ടി ലേ വണ്ടി പോയപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് ലേയിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഈ ബൈക്കിൽ പോയി റോഡ് ഈ മല മുറിച്ചിട്ടാണ് റോഡ് വെച്ചത്, റോഡ് റെഡിയാക്കിയത്. റോഡിൻ്റെ ഈ പൊസിഷനുകൾ പലപ്പോഴും മാറി മാറി വരും. വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കും അത് റോഡ് അല്പം അങ്ങോട്ടൊക്കെ മാറും. മുഴുവനും മലനിരകളായി. ആ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന മാറി, എല്ലാം മാറി. തണുപ്പ് തന്നെയാണ്, നല്ല തണുപ്പാണ്. തണുപ്പ് കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. തണുപ്പ് നല്ല തണുപ്പായി വരുന്നു. ഇപ്പം നമ്മൾ പല്ലൊക്കെ കൂട്ടിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല്ല് കൂട്ടിയിരിക്കുന്നത് നേരത്തെ തുടങ്ങി. നല്ല വെള്ളത്താണ്. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെള്ളം എടുക്കാൻ പറഞ്ഞു. ഗ്രാസാണ് ഇത്. ഈ സ്ഥലം വന്നിട്ട് 16,000 അടി ഉയരത്തിലാണ്. ഇത് ഒരു കട മാത്രമേ ഉള്ളൂ. സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ചോസില വാർ മെമ്മോറിയൽ ഞങ്ങൾ അടുത്തുള്ള അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് യാത്ര കഴിച്ചു. എനിക്ക് അത്യാവശ്യം ഇതും ബാത്റൂം നോക്കിയപ്പോൾ ബാത്റൂം സൗകര്യം ഒന്നും കാണാനില്ല. ചുറ്റും മലനിരകൾ മാത്രമേ ഉള്ളൂ, ആൾക്കാരും ഇല്ല. ആൾക്കാരില്ലേ വേണ്ട, പക്ഷേ ഞങ്ങൾ മലയാളികളല്ലേ, മലയാളികൾക്ക് കഴിയുന്ന ഒരു കാര്യമാണല്ലോ. തമിഴ്നാട്ടിൽ ഓൾ ഇന്ത്യ വന്നവരാണ്. അവരിപ്പോ കാർഗിലെത്തി. കാർഗിലെത്തി നമ്മളെ കണ്ട് നമുക്ക് കുറച്ച് മെഡിസിനും ഒക്കെ സഡൻ ആക്ഷൻ കിട്ടുന്ന മെഡിസിനൊക്കെ കാർഗിൽ ഏറ്റാണ്.
മൊത്തം കാർഗിലോട്ടുള്ള വഴിയാ. ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഐ ഡി കാർഡൊക്കെ ഇവിടെ കൊടുക്കണം, വെരിഫൈ ചെയ്ത് നമുക്ക് കുറച്ച് ഒരു 5-10 മിനിറ്റ് എൻ്റെ ബുദ്ധിമുട്ട് കൂടെ ആണ്. എന്നാലും കുഴപ്പമില്ല, വേറെ ആവശ്യമായതുകൊണ്ട് പി സി ആർ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം. ചിലർക്ക് ഒരു ഒറ്റ വാക്സിൻ എടുത്ത് വന്നവരുണ്ടാവും, അവർക്ക് പി സി ആറിൻ്റെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ കാർഗിൽ മെമ്മോറിയലിലാണ്. വളരെ വിഷമം കൂടിയാണ് ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. കാരണം നിരവധി വീരജവാന്മാർ മരണപ്പെട്ട സ്ഥലമാണ്, വീരമൃത്യു വരിച്ച സ്ഥലമാണത്. അവിടെ കല്ലറകളും സ്മാരകങ്ങളുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. വരുന്നവർക്കെല്ലാം അങ്ങനെ തന്നെയാണ്, വിഷമിച്ചു, വളരെ വിഷമിച്ചാണ് അവിടെ നിൽക്കുന്നത്. എത്ര സന്തോഷത്തോടെ അവിടെ വന്ന എത്തിയാലും അതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഒരാൾ വിഷമിക്കാത്ത ഒരാളും ഇല്ല. ഹായ്, ഗണപതി ഹനുമാൻ आगे जाना पड़ेगा आपको, एक पुल मिलेगा, लोहा वाला पुल. ഞങ്ങളിപ്പോൾ ലഡാക്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കടകളെല്ലാം ക്ലോസ് ആണ്. കൊറോണയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട്, കൊറോണയുടെ പ്രശ്നം ആണ്, കൊറോണ അങ്ങനെ. ഞങ്ങളുടെ ഒരു ഹോട്ടലിൽ വന്നു കുറച്ച് പയ്യന്മാർ, നേപ്പാളീസ്, നല്ല നേപ്പാളി, ചൈനയും ഉണ്ട്, ചൈനക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ ആഹാരം ചോദിച്ചു ഒന്നുമില്ല. പിന്നെ നമുക്ക് മോമോ സ്പൈസി അല്ല, എനിക്ക് സ്പൈസി കൊണ്ട് കിട്ടിയാൽ മതി. ഒരു ചട്നി കൊണ്ടുവരാം, സ്പൈസി ചട്നി ഉണ്ടത് കൊണ്ടുവരും. മോമോ സാധാരണ നല്ല ഫുഡാണ്, പക്ഷെ നമുക്ക് കിട്ടിയ ഈ മോമോ കൊള്ളില്ലായിരുന്നു. അവർ കറക്റ്റ് നമ്മളെ പറ്റിച്ചു പോലെ ഒരു ഫീലിംഗ്.